ഹായ് ഫ്രണ്ട്സ് നമ്മുടെ വീടുകളിൽ ഓവർഹെഡ് ടാങ്കിലേക്ക് വെള്ളം അടിക്കുന്നത് സാധാരണ കിണറ്റിൽ നിന്നൊക്കെ ആയിരിക്കും കിണറ്റിലെ വെള്ളം ചെളിയുള്ളതോ അല്ലെങ്കിൽ ഓരുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് ഒന്നുകിൽ ഫിൽറ്റർ ചെയ്തിട്ട് ഉപയോഗിക്കേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ വാട്ടർ അതോറിറ്റിയിലെ വെള്ളത്തെ ആശ്രയിക്കേണ്ടി വരും വാട്ടർ അതോറിറ്റിയിലെ വെള്ളത്തെ ആശ്രയിക്കുകയാണെങ്കിൽ നമ്മൾ താഴെ അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് ആയിട്ടൊരു വാട്ടർ ടാങ്ക് വെക്കേണ്ടി വരും അങ്ങനെ വെക്കുകയാണെങ്കിൽ അയ്യായിരമോ അല്ലെങ്കിൽ മൂവായിരം ലിറ്ററൊക്കെ സാധാരണ രീതിയിൽ വീട്ടിൽ വയ്ക്കാറുള്ളൂ വീട്ടിൽ താഴെ ടാങ്ക് വെച്ചിരിക്കുന്ന അവസ്ഥയിൽ വെള്ളം ഇല്ലാത്തൊരവസ്ഥയിൽ നമുക്ക് മോട്ടോർ ഓൺ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്കറിയില്ല താഴെ വെള്ളം ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല വെള്ളമില്ലാത്ത അവസ്ഥയിൽ നമ്മൾ മോട്ടോർ ഓൺ ചെയ്യുകയാണെങ്കിൽ മോട്ടോർ കത്തിപ്പോകും അതുപോലെ തന്നെ വെള്ളം ഓവർഹെഡ് ഓർഹെട്ടാണെങ്കിൽ നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ മോട്ടോർ ഓൺ ചെയ്താൽ ഓർവായി പോകും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന വെള്ളം നമ്മൾ അറിയാതെ തന്നെ ഇതുപോലെ നഷ്ടപ്പെട്ടു പോവുകയാണ് അങ്ങനെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ താഴത്തെ ടാങ്കിൽ വെള്ളമുണ്ടെങ്കിൽ മാത്രം മോട്ടോർ ഓൺ ആവാനും അതുപോലെ തന്നെ വെള്ളം ഓവർഹെഡ് ടാങ്കിൽ നിറഞ്ഞു കഴിഞ്ഞാൽ മോട്ടർ ഓഫ് ആവാനും വേണ്ടിയിട്ടുള്ളൊരു കീഴിൽ ഒരു ഉപകരണത്തിൻ്റെ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ടാങ്ക് വെക്കുന്ന വീഡിയോ മുതൽ തുടങ്ങാം ഓക്കെ ഈ ടാങ്ക് ഇറക്കി വയ്ക്കുന്നതിനായിട്ട് പത്തടി നീളവും നാലടി വീതിയും നാലരടി താഴ്ചയുമുള്ളൊരു കുഴിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ കുഴിയിലേക്ക് ക്രെയിൻ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ടാങ്ക് ഇറക്കി വയ്ക്കുന്നത് ഈ ഇതൊരു കോൺക്രീറ്റ് ടാങ്കാണ് ക്യാപ്സോൾ ടൈപ്പാണ് ഇത് മൂവായിരം ലിറ്റർ ആണ് ഇതിൻ്റെ കപ്പാസിറ്റി പറയുന്നത് ഏകദേശം മൂവായിരം ലിറ്ററിൻ്റെ അടുത്താണ് ഇതിൻ്റെ കപ്പാസിറ്റി കുഴിയുടെ അടിഭാഗം നന്നായിട്ട് ലെവൽ ചെയ്തിട്ടാണ് ടാങ്ക് ഇറക്കി വെച്ചേക്കുന്നത് അതിൻ്റെ മുക്കാൽ ഭാഗത്തോളം ഏകദേശം മൂടിയിട്ടുണ്ട് നമുക്ക് ഈ ടാങ്കിൻ്റെ അകത്തൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് നോക്കാം ഒരാൾക്ക് കഷ്ടി ഇറങ്ങി പോകാനുള്ള നീളവും വീതി മാത്രമേ ഈ മാനോളിനുള്ളൂ വില തെറ്റില്ലാതെ ഇറങ്ങി പോവാം ഇനി ഈ ടാങ്കിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഈ ടാങ്കിൻ്റെ അകം നന്നായിട്ട് സിമെൻറ്റും ചാന്തൊക്കെ ഇട്ട് നന്നായിട്ട് നീറ്റാക്കി വെച്ചിട്ടുണ്ട് ഈ ടാങ്കിൻ്റെ ഒരു ഭാഗം തന്നെ കട്ട് ചെയ്തിട്ടാണ് മേനോളാക്കി ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇതിൽ രണ്ട് പൈപ്പ് നമ്മൾ കാണുന്നുണ്ട് അതിൽ നീലക്കേപ്പിട്ട് വെച്ചിരിക്കുന്ന പൈപ്പ് അരഞ്ചിൻ്റെ പൈപ്പാണ് അതിലാണ് നമ്മൾ ഫ്ലോട്ട് വെക്കുന്നത് അത് വാട്ടർ അതോറിറ്റിയിൽ നിന്ന് വെള്ളം എടുക്കുന്ന ലൈനാണ് അതിൻ്റെ തൊട്ടടുത്തുള്ള ലൈൻ ഈ വാട്ടർ ടാങ്കിൽ നിന്ന് വെള്ളം നമ്മൾ പുറത്തേക്ക് എടുക്കുന്ന ലൈനാണ് അതായത് ഓവർഹെഡ് ഹെഡ് ടാങ്കിലേക്ക് വെള്ളം അടിക്കുന്ന ലൈൻ ഈ രണ്ട് പൈപ്പിനടയ്ക്കുള്ള ഭാഗം സിമന്റൊക്കെ ഇട്ട് നന്നായിട്ട് ലീക്ക് പ്രൂഫ് ആക്കാനുണ്ട് അതിനുശേഷം ബാക്കി വർക്കുകളി ചെയ്യാം ഇതിന്റെ മാൻഹോൾ ഉണ്ടാക്കി വെക്കണത് ഇതിൻ്റെ എന്നെ പാർട്ട് കൊണ്ടാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ അങ്ങനെ അതിന്റെ പാർട്ട് എന്നെ ഉപയോഗിച്ച് മാൻഹോൾ അടച്ചിരിക്കുന്ന ഒരു പിക്ചറാണ് ഈ കാണുന്നത് ഇതിൻ്റെ നിർമ്മിതാക്കൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇതിൻ്റെ മുകൾ ഭാഗത്തൊരു ചാക്ക് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ മണലിട്ട് മൂടിക്കോ എന്നിട്ട് ഇൻ്റർലോക്ക് വിരിച്ചോളാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് പക്ഷേ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലൊരു മഴവെള്ളം എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ നേരെ ഈ അഴുക്ക് വെള്ളം മൊത്തം ഈ ടാങ്കിൻ്റെ അകത്തേക്ക് ഇറങ്ങും അങ്ങനെ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചട്ടയൊക്കെ കൂട്ടിയിട്ട് ഈ മേ ഈ ഒരു ചാമ്പർ ഞാൻ കെട്ടിയിട്ടുണ്ടാക്കിയത് ഈ ചാമ്പർ കെട്ടിയിട്ടുണ്ടാക്കി ഈ മാനോഹോള അടച്ചിരിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് നമുക്കിതൊന്ന് തുറന്നു നോക്കാം നമ്മളിതിൻ്റെ ഒരു ചാക്കിട്ട് മൂടി മണലൊക്കെ ഇട്ട് മൂടുകയാണെങ്കിൽ നമുക്കിതുപോലെ വല്ല മെയിൻ്റനൻസ് വർക്കിന് എടുക്ക എടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ ചാമ്പർ കെട്ടിയ കൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അരഞ്ചിൻ്റെ പൈപ്പിൽ നമ്മൾ ഫ്ലോട്ട് വാൽവ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരിഞ്ചിൻ്റെ പൈപ്പിൽ ഹോസും ഫുട് വാൽവും പിടിപ്പിച്ചിട്ടുണ്ട് ഫുട് വാല് നേരെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കല്ല് കെട്ടി വെച്ചിട്ടുള്ളത് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അണ്ടർഗ്രൗണ്ട് ടാങ്കിൽ ഒരു മിനിമം ലെവൽ വെള്ളം ഉണ്ടെങ്കിൽ മോട്ടർ ഓൺ ആവാനും അതുപോലെ തന്നെ ഓവർഹെഡ് ടാങ്കിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ മോട്ടർ ഓഫ് ആവാനും അതുപോലെ തന്നെ ഓവർ ഹെഡ് ടാങ്കിൻ്റെ വെള്ളത്തിൻ്റെ ലെവൽ കുറയുമ്പോൾ മോട്ടർ തനിയെ ഓൺ ആവാനും ഓവർ ഹെഡ് ടാങ്ക് എന്ന് പറയുമ്പോൾ തനിയെ ആവാനും വേണ്ടിയിട്ടുള്ള ഒരു ഫ്ലോട്ട് സ്വിച്ച് ആണ് ഞാനിവിടെ കാണിക്കുന്നത് ഈ ഫ്ലോട്ട് സ്വിച്ചിന് മൂന്നെണ്ണത്തിൻ്റെ ഒരു കോംബയാണ് ആയിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത് ഇതിനായി തൊള്ളായിരം രൂപ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ഈ മൂന്ന് ഫ്ലോട്ട് സ്വിച്ച് ഉള്ളതിൽ രണ്ടെണ്ണം നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും ഇനി നമുക്ക് ഈ ഫ്ലോട്ട് സ്വിച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം അതിന് വേണ്ടിയിട്ട് ഫ്ലോട്ട് സ്വിച്ചിൻ്റെ അകത്തുനിന്ന് മൂന്ന് ലീഡ് വരുന്നുണ്ട് ഗ്രീൻ ബ്ലാക്ക് റെഡ് എന്ന് പറഞ്ഞാൽ മൂന്ന് കളറിലുള്ള വയറുകൾ വരുന്നുണ്ട് അതിൽ നമ്മൾ ആദ്യം റെഡ് കളർ വയറിൽ ടെസ്റ്റ് ലാമ്പിൽ നിന്നുള്ള വയർ നമ്മൾ ആദ്യം റെഡിൽ കൊടുക്കുന്നു അതിന് ശേഷം ബ്ലാക്ക് എടുക്കുന്നു ബ്ലാക്ക് ഈ ഇതിൻ്റെ അകത്തുനിന്ന് വരുന്ന കോമൺ വയറാണ് ബ്ലാക്ക് നമ്മൾ സപ്ലൈയിൽ സപ്ലൈ ഫേസിൽ ഊത്തുന്നു അതിന് ശേഷം ലാമ്പിൻ്റെ അടുത്ത് അതിൻ്റെ നമ്മൾ ന്യൂട്ടിൽ കൊടുക്കുന്നു അതിന് ശേഷം നമുക്കൊന്ന് സ്വിച്ച് ഓൺ ചെയ്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഈ ഫ്ലോട്ട് സ്വിച്ചിന് സീരിയസ് ആയിട്ടാണ് ഈ ലാമ്പ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇനി സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം ഇപ്പോൾ ലൈറ്റ് കത്തിയിട്ടുണ്ട് ഇപ്പോൾ ഫ്ലോട്ട് ക്ലോസ് ആണ് ഇപ്പോൾ ഫ്ലോട്ട് ഓപ്പൺ ആയി ഈ ഫ്ലോട്ട് നമ്മൾ അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്കിലേക്കാണ് ഉപയോഗിക്കുന്നത് ഈ ഫ്ലോട്ടിൻ്റെ പൊസിഷൻ മുകളിലേക്കായിരിക്കുമ്പോൾ ക്ലോസ് കിട്ടുന്നതാണ് നമ്മൾ അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്കിലേക്ക് ഉപയോഗിക്കുന്നത് ഫ്ലോട്ട് സ്വിച്ച് ടാങ്കിൽ കണക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ ഈ വെയ്റ്റിൻ്റെ അകത്തുകൂടെ ഫ്ലോട്ട് സ്വിച്ചിൻ്റെ വയർ കടത്തിവിടണം അതിന് ശേഷം നമ്മളുടെ മോട്ടറിൻ്റെ സ്വിച്ച് നിന്ന് രണ്ട് വയർ വരുന്നുണ്ട് ആ രണ്ട് വയർ നേരെ ഈ ഫ്ലോഡ് സ്വിച്ചിൻ്റെ കോമൺ കോമൺ എന്ന് പറയുന്നത് ബ്ലാക്ക് പിന്നെ റെഡിലും കൊടുക്കണം അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് താഴേക്ക് ഇടാൻ പറ്റും നമ്മൾ ഈ വയറിനൊന്ന് ഇൻസുലേറ്റ് ചെയ്യാണ് അത് ഇൻസുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് കണക്ഷൻ അതായത് ബ്ലാക്കും റെഡും തമ്മിലുള്ള കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓക്കെ ആവും നമുക്ക് നമ്മൾ ഈ സ്വിച്ചിനെ ഏകദേശം രണ്ടെണ്ണം ഉപയോഗിക്കുമ്പോൾ അറുന്നൂറ് രൂപയെ നമുക്ക് വരുന്നുള്ളൂ താഴത്തെ ടാങ്കിൽ ഒരനെ ഉപയോഗിക്കണം മുഗലത്തെ ടാങ്കിൽ ഒരനെ ഉപയോഗിക്കണം ഏകദേശം അറുന്നൂറ് രൂപയെ വരുള്ളൂ ഈ അറുന്നൂറ് രൂപ കൊണ്ട് തന്നെ നമുക്കിതിനെ ഫുള്ളി ഓട്ടോമാറ്റിക്കായിട്ട് അതായത് ടാങ്കിൽ വെള്ളം ഇല്ലെങ്കിൽ ഓണാവാനും വെള്ളം നിറയുമ്പോൾ ആവാനൊക്കെ പറ്റും അത് താഴത്തെ ടാങ്കിൽ വെള്ളമില്ലെങ്കിൽ മോട്ടോർ ഓൺ ആവുകയില്ല അങ്ങനൊരു സൗകര്യം കൂടെ ഇത് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഉണ്ട് ഇനി ഒരു വാട്ടർ ടാപ്പും കൂടെ അടിച്ചിട്ട് നമ്മളിത് വലിച്ച് ക്ലിയർ ചെയ്യുകയാണ് വാട്ടർ ലെവലിൻ്റെ ഫ്ലോട്ട് സ്വിച്ച് നമ്മൾ താഴേക്ക് ഇറക്കുന്നതോടൊപ്പം തന്നെ നമുക്കിതിൻ്റെ ഈ വയറൊക്കെ റൂട്ട് ചെയ്തിട്ടുള്ള പൈപ്പ് ഒന്ന് റൂട്ട് ചെയ്ത് വയ്ക്കണം അതിനുശേഷം ഈ കൂടുതലുള്ള വയർ നമ്മൾ നല്ല ടൈ ഒക്കെ വെച്ച് കെട്ടി നേരെ ഈ ഫ്ലോട്ട് സ്വിച്ച് നേരെ ഹാങ് ചെയ്തിടണം ഫ്ലോട്ട് സ്വിച്ച് ഹാങ് ചെയ്തിടുമ്പോൾ നേരെ താഴെ മുട്ടാതെ പരമാവധി താഴെ മുട്ടാതെ ശ്രദ്ധിക്കുക താഴെ മുട്ടിക്കഴിഞ്ഞാൽ ലെവല് മാറിപ്പോവും ഇപ്പോൾ കാണുന്ന പൈപ്പ് പുറത്തേക്ക് എയറു പോകാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ടാങ്കിൻ്റെ അകത്തേക്കുള്ള വാൽവ് വാട്ടർ കണക്ഷൻ്റെ വാൽവ് തുറന്നു വയ്ക്കാം വാൽവ് തുറന്നു വയ്ക്കുമ്പോൾ നേരെ ഫ്ലോട്ട്സ് ഫ്ലോട്ട് വഴി വെള്ളം ടാങ്കിൽ നിറയാണ് ടാങ്കിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലോട്ട് ക്ലോസ് ആയിട്ട് ഈ വെള്ളം വരെ നിൽക്കും ഇനി നമുക്ക് ഈ കവറൊന്നും അതായത് മാനോളിൻ്റെ കവറും മൂടാം കവറ് മൂടിയിട്ട് വെള്ളം അറിയുമ്പോൾ ഒന്ന് തുറന്നു നോക്കാം ഇത് വെച്ചിരിക്കുന്നത് ഈ ടാങ്കിൻ്റെ അകത്ത് എയർ കുടുങ്ങാതിരിക്കാനാണ് അതായത് ഈ ടാങ്കിൻ്റെ അകത്ത് എയർ ടൈറ്റ് ആയിട്ട് ഇരുന്നാൽ പുറത്തുനിന്ന് വെള്ളം കയറില്ല അപ്പോൾ ആ ഈ എയർ പൈപ്പ് വഴി നേരെ നമുക്ക് പുറത്തേക്ക് ഇടും ഈ ടാങ്ക് നമ്മൾ കഴിയുമ്പോൾ ഈ പൈപ്പ് ലൈൻ വഴി നേരെ വന്നിട്ട് നേരെ പുറത്തൊരു എയർ പൈപ്പ് വെച്ചിട്ടുണ്ട് ഈ എയർ പൈപ്പ് വഴി എയർ റിലീസായിപ്പോകും അല്ലെങ്കിൽ ടാങ്കിൻ്റെ ടാങ്ക് പക്ക ക്ലോസ് ആണെങ്കിൽ എയർ ടൈറ്റ് ആയിരുന്നു വെള്ളം കയറില്ല അതാണ് ഒരു പ്രശ്നമുള്ളത് അപ്പോൾ അതും മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഡീഷണൽ പൈപ്പ് ഇട്ടിരിക്കുന്നത് എയർ പൈപ്പുകൾ ഇട്ടിരിക്കുന്നത് നമ്മുടെ ടാങ്കിൻ്റെ അകത്ത് എത്രത്തോളം വെള്ളം നിറഞ്ഞിട്ടുണ്ടെന്ന് അറിയാനായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കാം നമ്മുടെ നേരത്തെ ഇട്ടിരുന്ന കയറൊക്കെ മാറ്റി ഒരു ചങ്ങല ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു കമ്പിയും കൂടെ ക്രോസ് ആയിട്ടിട്ടുണ്ട് ഇത് എങ്ങാനും തെറ്റി താഴേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ കമ്പി ഇട്ടിരിക്കുന്നത് ഇപ്പോൾ ഫ്ലോട്ടിലൂടെ വരുന്ന വെള്ളത്തിൻ്റെ അളവ് വളരെ കുറഞ്ഞിട്ടുണ്ട് അതായത് ടാങ്ക് നിറാറായി എന്നാണ് ഇതിനർത്ഥം നമ്മളെ ഇലക്ട്രിക് ഫ്ലോട്ട് സ്വിച്ച് ആണ് ഈ മഞ്ഞ നീലക്കളിൽ കാണുന്നത് മോട്ടറ് ഓട്ടോമാറ്റിക്കായിട്ട് ഓണും ഓഫ് ആവാനായിട്ട് താഴത്തെ വാട്ടർ ടാങ്കിലും മോളത്തെ വാട്ടർ ടാങ്കിലും രണ്ട് ഫ്ലോട്ട് സ്വിച്ച് വെച്ചിട്ടുള്ളൊരു സംവിധാനമാണ് നമ്മൾ ഈ സ്കെച്ചിലൂടെ കാണിച്ചിട്ടുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സ്കെച്ചായിട്ട് കാണിച്ചിരിക്കുന്നത് ഈ ഡോട്ടർ ലൈൻ കാണിച്ചിരിക്കുന്നത് നമ്മളെ മോട്ടറിൻ്റെ സ്വിച്ച് ഒക്കെ ഇരിക്കുന്ന സ്വിച്ച് ബോർഡാണ് ഇതിൽ നമ്മൾ ന്യൂട്ടിൽ നേരിട്ട് ഡയറക്റ്റായിട്ട് മോട്ടറിലേക്ക് ഡയറക്റ്റായിട്ട് കൊടുത്തിരിക്കുകയാണ് ഫേസ് ആണെങ്കിൽ ഒരു സ്വിച്ചിൻ്റെ ആദ്യത്തെ ഭാഗത്ത് വന്നിട്ട് അതിൻ്റെ ഔട്ട് സ്വിച്ച് ഓൺ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട് നേരെ താഴത്തെ ഫ്ലോർ സ്വിച്ചിലേക്ക് വന്നിരിക്കുകയാണ് താഴത്തെ ഫ്ലോർ സ്വിച്ച് എന്ന് പറയുന്നത് നമ്മൾ അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്കിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ഫ്ലോർ സ്വിച്ചാണ് അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്കിൻ്റെ അകത്ത് ആവശ്യത്തിന് വെള്ളമുണ്ടെങ്കിൽ ഈ ഫ്ലോർ സ്വിച്ച് ക്ലോസ് ആയിരിക്കും ഫ്ലോർ സ്വിച്ച് ക്ലോസ് ക്ലോസ് ആണെങ്കിൽ ആ വയറ് നേരെ വന്നിട്ട് അടുത്ത ഫ്ലോർ സ്വിച്ചിലേക്കാണ് പോകുന്നത് അടുത്ത ഫ്ലോർ സ്വിച്ച് എന്ന് പറയുന്നത് ഓവർഹെഡ് വാട്ടർ ടാങ്കിൻ്റെ അകത്തുള്ള ഫ്ലോർ സ്വിച്ച് ആണ് ഓവർഹെഡ് ടാങ്കിൻ്റെ അകത്ത് വെള്ള വെള്ളത്തിൻ്റെ അളവ് കുറവാണെങ്കിലും ഈ ഫ്ലോർ സ്വിച്ച് ക്ലോസ് ആയിരിക്കും ആ ഫ്ലോർ സ്വിച്ച് ക്ലോസ് ആയിട്ട് നേരെ വന്നിട്ട് നേരെ ആ വയർ നേരെ മോട്ടറിൻ്റെയൊക്കെയാണ് വരുന്നത് അങ്ങനെ മോട്ടർ ഡയറക്റ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കും മോട്ടർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഓവർഹെഡ് വാട്ടർ ടാങ്കിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ അളവ് കഴിഞ്ഞാൽ ഈ ഫ്ലോട്ട് സ്വിച്ച് ഓപ്പണായിട്ട് മോട്ടർ ഓഫ് ആകും അതുപോലെ തന്നെ താഴത്തെ വാട്ടർ ടാങ്കിൻ്റെ അകത്ത് വെള്ളം കുറയുകയാണെങ്കിൽ ഈ ഫ്ലോട്ട് സ്വിച്ച് ഓപ്പണായിട്ട് നേരെ മോട്ടർ ഓഫ് ആകും അപ്പോൾ ഇതിലൊരു പ്രശ്നമുള്ളത് ഈ രണ്ട് ഫ്ലോട്ട് സ്വിച്ചിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ മോട്ടറ് ഡയറക്റ്റ് ആയിട്ട് ഓടിക്കാൻ പറ്റില്ല അങ്ങനെ ഡയറക്റ്റായിട്ട് ഓടിക്കാൻ വേണ്ടിയിട്ട് അടുത്തൊരു സ്കെച്ചിൽ ഒരു അഡീഷണൽ സ്വിച്ച് കൂടെ വെച്ചിട്ടുണ്ട് അത് നമ്മൾ അടുത്ത സ്കെച്ചിൽ നോക്കാം ഇത് നമ്മൾ ആ സ്വിച്ച് ബോർഡിലെ അഡീഷണൽ ഒരു സ്വിച്ച് കൂടെ ഒരു സ്വിച്ച് കൂടെ അത് അഡീഷണൽ ഒരു സ്വിച്ച് കൂടെ വെച്ചിട്ട് ഈ രണ്ട് ഫ്ലോട്ടും കംപ്ലയിൻ്റ് ആണെങ്കിൽ മോട്ടോർ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള സർക്യൂട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത് ഈ സ്വിച്ച് ബോർഡിൽ നമ്മൾ ഇന്ന് നേരെ ഇവിടെ നിന്നെടുത്ത് നേരെ മോട്ടറിലേക്ക് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അടുത്ത ഫേസ് എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു സ്വിച്ചിൻ്റെ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നു അതിൻ്റെ ഔട്ട് എടുത്തിട്ട് രണ്ടാമത്തെ സ്വിച്ചിൻ്റെ ഔട്ടിലേക്ക് കൊടുത്തിരിക്കുകയാണ് രണ്ടാമത്തെ സ്വിച്ചിൻ്റെ ഔട്ടിലേക്ക് കൊടുത്തിട്ട് ആ ഔട്ട് നേരെ താഴത്തെ ഫ്ലോട്ട് സ്വിച്ച് താഴത്തെ ഫ്ലോട്ട് സ്വിച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്കിൻ്റെ അകത്തുള്ള ഫ്ലോർ സ്വിച്ചിലേക്ക് കൊടുത്തിരിക്കുന്നു ആ വെള്ളത്തിൻ്റെ അളവ് ആവശ്യത്തിനുണ്ടെങ്കിൽ ഫ്ലോർ സ്വിച്ച് ക്ലോസ് ആയിരിക്കും അങ്ങനെ ആ വയർ നേരെ വന്നു അടുത്ത ഫ്ലോർ സ്വിച്ചിലേക്ക് അത് കണക്ട് ചെയ്തിരിക്കുകയാണ് അടുത്ത ഫ്ലോർ സ്വിച്ച് എന്ന് പറയുന്നത് പറയുന്നത് നമ്മുടെ ഓവർഹെഡ് ടാങ്കിൻ്റെ അകത്തുള്ള ഫ്ലോർ സ്വിച്ച് ആണ് ആ ഓവർഹെഡ് ടാങ്കിൻ്റെ അകത്തുള്ള വെള്ളത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ ഈ ഫ്ലോർ സ്വിച്ചും ക്ലോസ് ആയിരിക്കും അങ്ങനെ ആ ഫ്ലോർ സ്വിച്ച് ക്ലോസ് ആണെങ്കിൽ ആ വയർ നേരെ വന്നിട്ട് രണ്ടാമത്തെ സ്വിച്ചിൻ്റെ താഴത്തെ ഭാഗത്താണ് വരുന്നത് രണ്ടാമത്തെ സ്വിച്ചിൻ്റെ താഴത്തെ ഭാഗത്ത് വന്നിട്ട് ആദ്യം തന്നെ ഒരു പയറിൽ കണക്ഷൻ വന്നിട്ട് നേരെ മോട്ടറിലേക്ക് പോയിട്ട് മോട്ടർ ഓടിക്കൊണ്ടിരിക്കും രണ്ട് സ്വിച്ചും ക്ലോസ് ആണെങ്കിൽ ഇത് നേരെ ഇങ്ങനെ വന്ന് ഈ സപ്ലൈ നേരെ ഇങ്ങോട്ട് വന്ന് മോട്ടർ ഓടിക്കൊണ്ടിരിക്കും ഈ വെള്ളത്തിൻ്റെ അളവ് ആവശ്യമായി കഴിയുമ്പോൾ ഈ ഫ്ലോർ സ്വിച്ച് ഓപ്പൺ അതുപോലെ തന്നെ അപ്പോൾ മോട്ടർ നിൽക്കും അതുപോലെ തന്നെ വെള്ളം ഈ താഴ്ത്ത ടാങ്കി കുറയുകയാണെങ്കിൽ ഈ ഫ്ലോർ സ്വിച്ച് ഓപ്പൺ ആയിട്ട് മോട്ടർ ഓടാതിരിക്കും ഇനി രണ്ട് ഫ്ലോർ സ്വിച്ചും കംപ്ലയിൻ്റ് ആവുകയോ അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യത്തിന് വെള്ളം മാനുവലായിട്ട് അടിക്കേണ്ടി വരികയാണെങ്കിൽ ഈ രണ്ടാമത്തെ സ്വിച്ച് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഈ ഫേസ് നേരെ ഇങ്ങോട്ട് വന്നു ഇതുവഴി വഴി കയറി ഈ ഡയറക്റ്റായിട്ട് ഈ സ്വിച്ച് വഴി നേരെ മോട്ടറിലേക്ക് കിട്ടും അപ്പോൾ ഈ രണ്ടിനെയും ബൈപ്പാസ് ആയി താഴത്തെ വാട്ടർ ടാങ്കിനെയും മോളത്തെ വാട്ടർ ടാങ്കിലെ ഫ്ലോർ സ്വിച്ചിൻ്റെയും ബൈപ്പാസ് ആയിട്ടാണ് ഈ സ്വിച്ച് വന്നിരിക്കുന്നത് അങ്ങനെ ഇത് മോട്ടർ ഡയറക്റ്റ് ഓടിക്കാൻ പറ്റും ഇതാണ് ഈ പിച്ചറിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത് അണ്ടർഗ്രൗണ്ട് ടാങ്കിലുണ്ടായിരുന്ന സ്വിച്ചിൻ്റെ പൊസിഷൻ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ് ഓവർഹെഡ് ടാങ്കിലുണ്ടായിരുന്ന സ്വിച്ചിൻ്റെ പൊസിഷൻ വരെ അതായത് ഫ്ലോട്ട് തൂങ്ങിക്കിടക്കുമ്പോൾ ഈ സ്വിച്ച് ഓൺ ആകുകയും ഫ്ലോട്ട് പൊങ്ങുമ്പോൾ സ്വിച്ച് ഓഫ് ഓഫാവുകയും ചെയ്യുന്ന രീതിയിലാണ് നമ്മളതിൽ കൊടുക്കേണ്ടത് നമുക്കിനി ഓവർഹെഡ് ടാങ്കിലും ഈ ഫ്ലോട്ട് സ്വിച്ചിൻ്റെ കണക്ഷൻ കൊടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഫ്ലോട്ട് സ്വിച്ചിൻ്റെ വയർ കണക്ട് ചെയ്യാനായിട്ട് ഇവിടെ പൈപ്പ് ലൈൻ ഇട്ടിട്ടുണ്ട് ആ പൈപ്പ് ലൈനിൻ്റെ ഊരി മാറ്റിയിട്ട് നമുക്ക് ഈ ഫ്ലോട്ട് സ്വിച്ച് ഈ വെയിറ്റ് കയറ്റിയിട്ട് വെയിറ്റിൻ്റെ കൂടെ കയറ്റിയിട്ട് നമുക്കത് പുറത്തേക്ക് എടുക്കണം ടാങ്കിൻ്റെ പുറത്തേക്ക് എടുത്തിട്ട് ഈ ജംഗ്ഷൻ ബോക്സിൽ ഞാൻ വയറും സ്വിച്ച് നിന്നുള്ള വയറും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുക്കണം അപ്പോൾ അത് കണക്ഷൻ കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ പ്രവർത്തനം ഒന്ന് നോക്കാം ഓവർഹെഡ് ടാങ്കിൻ്റെ അകത്ത് ഈ ഫ്ലോട്ട് സ്വിച്ച് കണക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ സ്വിച്ച് നമ്മൾ താഴേക്ക് ഓവർ ഹെഡ് ടാങ്കിൻ്റെ അകത്തേക്ക് ഇറക്കിയിട്ടുണ്ട് അകത്തേക്ക് ഇറക്കിയിട്ട് അതിൻ്റെ വയറ് പുറത്തേക്ക് എടുക്കാനായിട്ട് ഈ ഓവർ ഹെഡ് ടാങ്കിലൊരു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഹോളിലൂടെ തന്നെ അരഞ്ചിൻ്റെ പൈപ്പ് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട് ആ പൈപ്പിൻ്റെ ഉള്ളിലൂടെ എല്ലാ വയറും എടുത്തിട്ട് നേരെ ഈ ജംഗ്ഷൻ ബോക്സിൻ്റെ അകത്തേക്കൊണ്ട് നമുക്ക് ഇത് കണക്ഷൻ കൊടുക്കാം ഇവിടെ നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത് ഈ ഫ്ലോട്ട് സ്വിച്ചിന്ന് വരുന്ന ബ്ലാക്കിലും ഗ്രീനിലുമാണ് ബ്ലാക്കിലും ഗ്രീനിലും കൊടുക്കുമ്പോൾ നേരെ അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്കിൽ കൊടുത്ത ഫ്ലോട്ട് സ്വിച്ചിന് നേരെ ഓപ്പോസിറ്റ് കണക്ഷനായിട്ടാണ് ഇവിടെ വരിക അന്നാലാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം കറക്റ്റായിട്ട് വരിക ഓവർഹെഡ് ടാങ്കിൽ നിന്ന് വരുന്ന ഫ്ലോട്ട് സ്വിച്ചിൻ്റെ വയറുകൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് റെഡ് വയറിൻ്റെ ആവശ്യമില്ല റെഡ് വയർ നമുക്ക് കട്ട് ചെയ്ത് കളയാം അതിന് ശേഷം നമുക്ക് ബ്ലാക്ക് വയറും ഗ്രീൻ വയറും ഈ നമ്മുടെ സ്വിച്ച് നിന്ന് വരുന്ന രണ്ട് വയറിൽ നമുക്ക് കണക്ട് ചെയ്യാം അതിന് ശേഷം ഈ ഇൻസുലേഷൻ ചുറ്റിയതിനു ശേഷം നമുക്ക് ഈ ഫ്ലോട്ട് സ്വിച്ചിൻ്റെ പ്രവർത്തനം നോക്കാം നമ്മൾ രണ്ടാമത്തെ സ്കെച്ചിൽ കണ്ടതുപോലെ ഫ്ലോഡ് സ്വിച്ചുകളെ ബൈപ്പാസ് ചെയ്തിട്ടൊരു അഡീഷണൽ സ്വിച്ച് കൂടെ വെക്കുകയാണെങ്കിൽ അതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ രണ്ട് ഫ്ലോഡ് സ്വിച്ച് കംപ്ലയിൻ്റ് ആണെങ്കിൽ നമുക്ക് ഈ ഈ അഡീഷണൽ സ്വിച്ച് വെച്ചേക്കുന്നത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോട്ടർ അടിക്കാൻ പറ്റും അതുപോലെ തന്നെ ടാങ്കിലേക്കല്ലാതെ പുറത്തേക്ക് അത്യാവശ്യം കുറച്ച് വെള്ളം അടിക്കേണ്ടി വന്നുകഴിഞ്ഞാൽ രണ്ടാമത്തെ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോട്ടർ അടിക്കാൻ പറ്റും രണ്ട് ഫ്ലോട്ട് സ്വിച്ചുകളും മോട്ടറിൻ്റെ സ്വിച്ചിന് സീരീസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞ അവസ്ഥയിലാണ് ഇപ്പോൾ മോട്ടർ ആയി ഇപ്പോൾ വെള്ളം കൂടിയ അവസ്ഥയിലാണ് ഇപ്പോൾ മോട്ടർ ഓഫായി ഒന്നുകൂടെ ചെക്ക് ചെയ്യാം മോട്ടർ ഓണായി മോട്ടർ ഓഫായി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എന്ന് ഞാൻ കരുതുന്നു ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കേ